ഹായ് ഫ്രണ്ട്സ്, ബ്രൂത കാട്ടകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു 6th പഴയ മോഡൽ അഴിച്ചിട്ടുണ്ട്. ഇത് മൊത്തം പ്രശ്നമായിട്ട് അയച്ചേക്കണാണ്. എന്ന് വെച്ചാൽ ഒരുപാട് വർക്കുണ്ട്. വണ്ടി കണ്ടോ, 2008 മോഡല് സ്വിഫ്റ്റ് ഡിസയർ ആണ്ട്ടാ. അപ്പോൾ ഇതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഒരു 170 അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം മെയിനായിട്ട് നമ്മൾ ക്ലച്ച് കണ്ടോ, ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ടാണ് അയച്ചത്. വേണ്ട, ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ക്ലച്ചൊക്കെ ആകെ തിരിഞ്ഞെടുക്കുകയാണ്. ഫ്ലൈവീൽ മെഷീൻ ചെയ്യാൻ കൊടുത്തു. പിന്നെ മെയിനായിട്ട് എല്ലാം പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് ബോക്സ്. സ്റ്റിയറിംഗ് ബോക്സിൽ ഇത് ഈ പഴയ മോഡൽ സ്റ്റിയറിങ്ങിൻ്റെ ആയതുകൊണ്ടേ സിസ്റ്റം ആയതുകൊണ്ട് അടിയിൽ വരുന്നതാണ് മോട്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ടൈറ്റായി പോയി. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 28,000 വിലയുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾ ഇത് അഴിച്ചെന്തെങ്കിലും ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിട്ട് അയച്ചു വെച്ചാണ്. ഇപ്പോൾ ഒരു ഇതൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ചേക്കാം. ഇത് കറി ഇതഴിച്ച് പീസാക്കി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടും. പിന്നെ മെയിനായിട്ട് വന്നത് ഇതിൻ്റെ EGR കാര്യങ്ങളൊക്കെ. കാരണം EGR ഇതൊക്കെ നമ്മൾ എന്തായാലും അഴിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ ബ്ലോക്കായി കിടക്കായിരിക്കുള്ളൂ. ഹരി അടഞ്ഞിട്ടുണ്ടാവും, അത് അഴിക്കണം. പിന്നെ അതുപോലെ തെർമോസ്റ്റാറ്റ് കേസൊന്നും മാറ്റിയിട്ടേ ഇല്ല അത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെന്റിൻ്റെ മാറ്റണമല്ല, അത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ മേജറായിട്ട് വന്ന കുറേ സാധനങങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്കിപ്പോൾ ഇത് 1,00,000 കഴിഞ്ഞപ്പോൾ ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ അഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വണ്ടിക്ക് വലിയ ശരിക്കും കുറഞ്ഞ മൈലേജും കുറവാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് EGR അടഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഇത് EGR അഴിക്കില്ലെന്ന് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. അതായത് നമ്മൾ മറ്റേ സെന്നെ അഴിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തോന്ന് പറയണ പോലെ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കാരണം ഇത് കണ്ടമാന സാധനം അഴിക്കണം. കണ്ട് ഈ ഏരിയയിലെ കംപ്ലീറ്റ് സാധനങ്ങൾ അഴിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ ബോൾട്ട് ഒടിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, പഴകിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അഴിക്കാൻ പറ്റുള്ളൂ. ബമ്പറൊക്കെ അഴിച്ച് മാറ്റിയാൽ കുറച്ച് എളുപ്പം ഉണ്ടാവും കേട്ടോ അഴിച്ചെടുക്കാനൊക്കെ ആയിട്ട്. ഇത് വേണ്ട ഇൻ്റർകൂളറിന് ഓയിലോ ഒന്നും അങ്ങനെ ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഈ പൈപ്പുകൾ ആണ് മൂരി മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ നീണ്ട ഒരു പരിശ്രമത്തിന് ശേഷം ഇൻടേക്ക് മാനിഫോൾഡറെ കൂരി എടുത്തിട്ടുണ്ട്. വേണ്ട, ഇൻടേക്ക് മാനിഫോൾഡറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഓയിൽ കയറി നശിച്ചേക്കാണ്. അതെ, വേണ്ട, ഉള്ളിലേക്ക് ഇരിക്കണണ്ട. അതേപോലെ EGR പൈപ്പിൻ്റെ അവസ്ഥ ഇതാണ്. ഇതേമാതിരി കരി പിടിച്ച് നശിച്ചേക്കാണിത്. കരി കേസ് എന്ന് പറഞ്ഞ സാധനം ഇത് പണ്ട് അലൂമിനിയം, ഫസ്റ്റ് വന്ന അലൂമിനിയം ഇതും കൂടി ഉള്ളൊരു മോഡലാണ് കണ്ടാ. പക്ഷേ ഇപ്പോൾ തന്നെ ഇത് ഫുൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് തൊട്ടൊടിഞ്ഞു പോകും. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ മാറ്റണം. അപ്പോൾ ഇത് നല്ലൊരു പൈസ വരും കേട്ടോ എൻ്റെ സാധനങ്ങൾക്കൊക്കെ കൂടി. അപ്പോൾ സംഭവം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാ. EGR കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഈ സാധനം ഫിറ്റ് ചെയ്യണമൊക്കെ. എന്തായാലും ഉള്ളിലൊക്കെയാണ്, കാണാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് ടർബോ മാറേണ്ടി വന്നില്ല കേട്ടോ. ആക്ച്വലി ടർബോൻ്റെ ആയിരുന്നില്ല പ്രശ്നം, അത് നമുക്ക് പിന്നീട് മനസ്സിലായി. ടർബോ ഇളക്കമൊന്നും കണ്ടില്ല. പിന്നെ ടർബോയിൽ എന്താണ് അവന് ഓയിൽ വരാനുള്ള നോക്കിയപ്പോൾ ടർബോൻ്റെ ഇഷ്യൂ അല്ല. ഇതിനകത്ത് മെയിനായിട്ട് ഓയിൽ വരാനുള്ളൊരു കാരണം നമ്മൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിൻ്റെ ഇവിടെ കണ്ട ഈ ബ്രീത്തർ പൈപ്പ് പോകുന്നുണ്ട് ഇതിൽ കൂടി. ഇതേ കണ്ട ഈ ക്രാങ്ക് വെന്റിലേഷൻ്റെ പൈപ്പാണ് ഈ പോയേക്കണത്. ഇത് നേരെ പോയിട്ട് പിന്നെ ക്രാങ്ക് AC നിന്ന് അടിയിൽ നിന്ന് വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് ഈ പൈപ്പ് നേരെ ഇങ്ങനെ കറങ്ങി വന്നിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി ഈ പൈപ്പാണ്. ഇത് ഈ മുകളിൽ നിന്ന് ഞങ്ങളുടെ പൈപ്പില്ലേ, ഈ മുകളിൽ നിന്ന് ഞങ്ങളുടെ പൈപ്പ് കറങ്ങി പോയിട്ട് കയറിയേക്കണത് ഈ ടർബോൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്കാണ്. ടർബോൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കയറിയിരിപ്പുണ്ടത്. ഇതേ കണ്ട, കാണുന്നുണ്ടോ എന്നറിയില്ല. അതെ, ഇത് ആ പൈപ്പ്. അപ്പോൾ ഈ ഇതെന്തൊറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എയർ ഫിൽറ്റർ ചോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇരുന്ന് എയർ ഫിൽറ്റർ ബോക്സിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇതേണ്ട, ഇത് ഈ എയർ ഫിൽറ്റർ ബോക്സൊക്കെ പൊട്ടിപ്പോയിട്ട് ഇത് തുറക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വേണ്ട, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ട് നിറച്ച്. അപ്പോൾ ഇതിങ്ങനെ ചോക്കായി പോകും. എയർ ഫിൽറ്റർ ചോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ടർബോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എഞ്ചിൻ എയർ വലിക്കുമ്പോൾ, അല്ലെങ്കിൽ ടർബോ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര പ്രഷർ, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം ഇവിടെ എയർ ഇല്ലല്ലോ വലിക്കാനായിട്ട്. ടർബോ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നേരെ ഈ വലിക്കാൻ പിന്നെ കിട്ടണം ഇതിൻ്റെ അകത്തുനിന്ന്. ഇതിൻ്റെ അകത്തു നിന്ന് നേരെ ഓയിൽ വലിച്ച് നേരെ ടർബോ വഴി ഇൻ്റർകൂളറിൽ വരും. ഇൻ്റർകൂളറിൽ നിന്ന് നേരെ എഞ്ചിനിലേക്ക് പോയി കത്താണ് ചെയ്തിരുന്നത്. അതാണ് അവിടെ അങ്ങനെ ക്ലോഗായി ഇരുന്നിരുന്നത്. അപ്പോൾ ഈ ഇൻ്റർകൂളറിൽ ഇപ്പോൾ തന്നെ വണ്ടിയിലൊക്കെ ഇവിടെ ഒരു സെപ്പറേറ്റർ വെച്ചിട്ടുണ്ട്, ഒരു ഉണ്ട പോലെ. കാരണം ഓയിലായിരുന്നു കെട്ടിക്കിടക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പലരും സംശയം വെച്ചു, പുതിയ വണ്ടിയിലെ ടർബോ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ വണ്ടിയിലെ ടർബോ അങ്ങനെ പോയതല്ല, ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. എയർ ഫിൽറ്റർ ചോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സംഭവിക്കാനാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ നമ്മൾ കണ്ട എയർ ഫിൽറ്റർ ഒന്നും ഇങ്ങനെ ആവാൻ നിൽക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 10,000 km ഓടിയാലും നല്ല മഴയൊന്നുമില്ലാത്ത സമയമാണെങ്കിൽ എയർ ഫിൽറ്റർ ഇടയ്ക്ക് എടുത്ത് കൊട്ടിക്കളയുക, മാറ്റുക ചെയ്യണം. ഇല്ലെങ്കിൽ എന്തൊറ്റെന്ന് വെച്ചാൽ ഇതുപോലെ ഇത് ക്ലോഗ് ആവും. ക്ലോഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നേരെ ഓയിൽ കയറാൻ തുടങ്ങും. അതാണ് ടർബോൻ്റെ അല്ല, അപ്പോൾ ടർബോൻ്റെ ഫ്രണ്ടിലായതിൻ്റെ പേരിലാണ്. അപ്പോൾ ടർബോൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഈ പൈപ്പ് കുത്തിയേക്കണത്. അതുകൊണ്ടാണ് ഈ ടർബോയുടെ ഉള്ളിൽ കൂടി കയറി വരാൻ കാരണം, ഈ പൈപ്പിലേക്ക് കൂടി കയറി പോകാനായിട്ടുള്ള കാരണം. ഓക്കെ,
പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി കേട്ടോ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ ബോക്സ് പൊട്ടിക്കിടക്കുക. അപ്പോൾ ഞാൻ വേറെ സെപ്പറേറ്റ് വേറൊന്നും വാങ്ങിച്ചതാണ്, സെപ്പറേറ്റ് എന്ന് വെച്ചാൽ മേടത്തിൽ തന്നെ ഒറിജിനൽ സാധനം വാങ്ങിച്ചു, 1000 രൂപ താഴെയുള്ളൂ എന്ന് പറഞ്ഞു. വലിയ എനിക്ക് കിട്ടിയിട്ടില്ല കറക്റ്റ്, എന്തായാലും 900 എത്ര വില വരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഈ സാധനമൊക്കെ മേടത്തിയുടെ ഭയങ്കര റേറ്റ് കുറവാട്ടാ, ഇത്ര വില ഉള്ളൂ, നമ്മുടെ സെന്റിൻ്റെ 650 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇതിന് കുഴപ്പമൊന്നും വെച്ചാൽ നമ്മൾ സ്കാപ്പിൽ പോയി എല്ലാവരും മേടിക്കണം, പക്ഷേ സ്കാപ്പിൽ ഇതിന് റേറ്റ് ഉള്ള, ഞാൻ തന്നെ സെന്റിൻ്റെ ചോദിച്ചപ്പോൾ 1000 രൂപ മേടിച്ചിട്ടുണ്ട് ഞാൻ കഴിയുന്നത് സ്ക്രാപ്പുകാർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒറിജിനൽ മേടിച്ചിരുന്നാൽ നല്ല കേട്ടോ, കാരണം ഇത്ര വിലയുള്ളൂ. തെർമോസ്റ്റാറ്റ് കേസ് ഇതൊക്കെ മാറിയിട്ടായി, തെർമോസ്റ്റാറ്റ് കേസൊക്കെ എന്തായാലും മാറിക്കളാണ്, കാരണം പഴയതിൻ്റെ അവസ്ഥ കണ്ടോ ഇതായിരിക്കും. ഈ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അലൂമിനിയം കേസിലാണ് വന്നേക്കണേ, ഇപ്പോഴത്തെ പ്ലാസ്റ്റിക്കായി, അത് നന്നായി ശരിക്കും പറഞ്ഞാൽ കണ്ടോ, തൊടുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് കുടിഞ്ഞു പോരും. പിന്നെ ഇതിനൊപ്പം ടെമ്പറേച്ചർ സെൻസറൊക്കെ ഇതിനൊപ്പം തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റ് കേസ് ഇത് മാറ്റേട്ടാ, ഇത് മിക്കവാറും സ്വിഫ്റ്റിൻ്റെ ഇപ്പം എൻ്റെ അറിവിൽ വന്ന 2 വണ്ടിയിലും കണ്ടേക്കണം, ഇതൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് 10-15 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ സാധനം മാറിയേക്കണേ, ഇതൊന്നും ആരും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം നല്ലതാണ്, 1000 രൂപയാണ് ഉള്ളത്, മാറ്റി കൊടുക്കണം നല്ലതാണ്. അങ്ങനെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ വണ്ടിയായിട്ടൊന്ന് ലോങ് പോയി നോക്കണം, മൈലേജ് കിട്ടുമ്പോൾ അറിയണമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാനപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള എന്താണ് പറയുക, സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് വീട്ടിൽ അത്ര ഈസിയായിട്ട് അയക്കണമാരും എളുപ്പമല്ല, നമ്മൾ സാധാരണ ഉറങ്ങൾ ധൈര്യമായിട്ട് അയച്ചോ തുറന്ന് അയക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ കുറേ ടൂൾസ് വേണം, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ആയിട്ട് അയക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം, എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, എയർ ഫിൽറ്റർ പക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഓയിൽ കയറി കത്താൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നോക്കി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.